അമ്മേ, ചേട്ടൻ എത്ര നേരമായി ഇവിടുന്ന് പോയിട്ട്. ദേവു കരഞ്ഞു കരഞ്ഞ് ചത്തുപോകും. വേഗം ഒന്ന് കൊലവിളിക്കും ഞാൻ നല്ലതിന്. കുഞ്ഞ്, നിന്റെ പേരിലായാലും പുറത്താര് പറഞ്ഞിട്ടില്ല. നിന്റെ കുഞ്ഞിന്റെ കാര്യം അങ്ങനെ തന്നെ. വയറ്റിനെ തിരിച്ചറിയാൻ വയ്യാതെ തള്ളേ നിങ്ങള് എന്നെ കൊണ്ട്. ഇങ്ങനെ നേരെ വന്നില്ല, ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവിടെ കർജന പറയണ്ടല്ലോ, രണ്ടേ വണ്ടിയിലിരിക്കുന്ന പെട്രോൾ ചെയ്യാൻ കത്തിക്കും. ഞാൻ പറഞ്ഞേക്കാ, സമാധാനിക്കണോ? അതിനുള്ള വകുപ്പല്ലേ നിങ്ങളല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഏ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി എനിക്ക് ഈ ഒരു എഴുതിയുള്ളൂ. ഇനി അവളുടെ ജീവിതം എനിക്ക് നോക്കണം, അതാണ് എന്റെ ലക്ഷ്യം. ഞാനിനി ഇവിടെ നിന്നാ എനിക്ക് പ്രാന്ത് പിടിക്കും. ഞാൻ തിരിച്ചു വരുമ്പോ ഒരാക്കടെ മോഹൻ ഇവിടെ കേക്കരുത്. പറഞ്ഞേക്കാം. ഇത് സേഫ് ആണോ കുട്ടികൾക്ക്? അതെ, ആ കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള മാത്രമേ ഇവിടെ കൊടുക്കാറുള്ളൂ. വേറെ വേണോ? അതെടുത്തോ. ഇത് ഇത് പാക്ക് ചെയ്തോ. പുതിയ ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, സാറിന് ആവശ്യം ഉണ്ടെങ്കിൽ വരണം. ഇച്ചേരത്ത് ഇത്രയും താമസിച്ചേ, അവര് മുന്നിലുള്ളത് കണ്ടോ? ഇമാനുവലേ, എപ്പോഴാണ് അവരെത്തു പറഞ്ഞത്? അവരെത്തേണ്ട സമയമാകുന്നതേ ഉള്ളൂ. നീ ഇങ്ങനൊരു തീരുമാനം എടുക്കരുതായിരുന്നു അല്ലേ വക്കീലേ? അതെ, ഞാനത് ഇമാനുവലിനോട് പറഞ്ഞിരുന്നു.
ഇമ്മാനുവൽ അത് കേൾക്കണ്ടേ? എന്താ ഇമ്മാനുവൽ ഇങ്ങനെയൊക്കെ? ഉടനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇത് ഉടനെ എടുത്ത തീരുമാനമൊന്നുമല്ല, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. നിയമം നമുക്ക് അനുകൂലമാണ്. ലീഗൽ അഡോപ്ഷൻ കോടതി സാങ്ഷൻ ചെയ്തതുമാണ്. അവരുടെ അപ്പീൽ നിലനിൽക്കില്ല. പിന്നെ എന്തിനാണ് ഇമ്മാനുവൽ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഇനി ഏത് കോടതിയാണെന്ന് പറഞ്ഞാലും മനസാക്ഷി ഒന്നില്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മേഖലയിലും മനസാക്ഷിയൊക്കെ നോക്കി തുടങ്ങിയോ? ഗൗരവത്തിലേക്ക് വാക്കിയില്ലേ. എന്തു തന്നെ ആയാലും നമ്മൾ ജോമോനെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരികെ ചോദിക്കാൻ അവർക്കത് ധാർമ്മികതയുള്ളത്? അവർക്ക് ആ കുഞ്ഞിനെ വേണ്ടാത്തതല്ലേ അവരാ കുട്ടി ഉപേക്ഷിച്ചത്? അതെ, ഇത്തരം സ്പെഷ്യൽ കേസുകളെ കോടതി മറ്റൊരു ദിശയിലാണ് നോക്കിക്കാണുക. ഡി എൻ എ ടെസ്റ്റും മറ്റും അവർക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ പല സാഹചര്യങ്ങളും ഈ കേസിലുണ്ട്. പക്ഷേ ഇമ്മാനുവൽ സമ്മതിക്കാതെ. ഇമ്മാനുവൽ, എടോ ഇനിയും സമയമുണ്ട്. കോടതിയുടെ ഏതറ്റം വരെ നമുക്ക് പോകാം. താൻ ധൈര്യമായിട്ടിരിക്കണം. വേണ്ടിക്ക, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. നീതുവും ഇതിന് സമ്മതിച്ചോ? നീതു മോളെ, നീതു. നീയും സമ്മതിച്ചോ? ഇത് നീതോ ഇമാനുവൽ പറഞ്ഞ സത്യമാണ്. മോളെ നീ ഇരിക്കെ. ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത തീരുമാനമാണിത്. വിഷമമില്ലാതെയല്ല, ജോമോന്റെ ഭാവി ഓർത്തപ്പോ. പിന്നെ ഇമാനുവൽ, ഞങ്ങളുടെ തൊഴിലിൽ വിഷയങ്ങളോട് ഡിറ്റാച്ച് ചെയ്താണ് നിൽക്കാറുള്ളത്. പക്ഷേ അവൻ്റെ വരവോടുകൂടിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായത്. ഏറെ സന്തോഷവും ഞാൻ മനസ്സിലാക്കിയിരുന്നു. ജോമോനിൻ്റെ നെഞ്ചിൽ ചെയ്യാതുറങ്ങുമ്പോൾ അവനേറെ സുരക്ഷിതനായിരുന്നു. പക്ഷേ എന്തോന്ന്, പക്ഷേ ഇമാനുവൽ നിനക്ക് വട്ടാണ്, അല്ലാതെ എന്തു പറയാം? ആവശ്യമില്ലാത്തപ്പോൾ വലിച്ചെറിഞ്ഞവരുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് എന്ത് സുരക്ഷിതത്വമാണുള്ളത് അറിയില്ല. പക്ഷേ അവന് തിരിച്ചറിവുണ്ടാകുന്ന ആളുകളിൽ അവൻ്റെ സ്വന്തം അച്ഛനമ്മമാരിൽ നിന്ന് അവനെ അറ്റ് ചെയ്ത് ഞങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ അന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിന് ഞങ്ങൾ എന്ത് മറുപടിയാണ് നൽകുക? കുന്തം, നീ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? സഖാവേ, ഇമ്മാനുവൽ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെത് ഉറച്ച തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും വക്കീലെ, ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഇവൻ എങ്ങനെ സാധിക്കുന്നു? നീതുവിന് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ഗൂഗിൾ മാപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഈസി ആയിരുന്നു. അതങ്ങനെയാ, വരാനുള്ളത് ഗൂഗിൾ മാപ്പ് നോക്കിയാലും തേടി പിടിച്ചു വന്നോളൂ. അതെ അതെ, നമ്മളെ കുഞ്ഞ് കണ്ടെടുത്ത് വളരേണ്ടതല്ല. കാണാ, ഇനി നമ്മുടെ അല്ലേ. നിങ്ങൾ? ഞാൻ ദേവികയുടെ ഹസ്ബൻഡ്. അപ്പോ ജോമോന്റെ അച്ഛൻ എന്ന് പറയാം അല്ലേ? അതെ, ഷാനു തന്നെയാണ് ഞങ്ങളുടെ കുഞ്ഞിന്റെ അച്ഛൻ. അകത്ത് റൂമിലുണ്ട്. ഇമ്മാനുവലെടുത്ത തീരുമാനം എന്തായാലും നന്നായി. നമ്മൾ കോടതി പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിഷയം കൂടുതൽ വഷളായേനെ. പിന്നെ ഈ പറയുന്ന മീഡിയയും പൊതുസമൂഹവും ഒക്കെ എപ്പോഴും അമ്മയുടെ, പെറ്റമ്മയുടെ അവകാശത്തിന്റെ കൂടെ. എന്തായാലും പെറ്റമ്മയോളം വരില്ലല്ലോ പോറ്റമ്മ. അതെ അതെ, അവകാശബോധത്തെ കുറിച്ച് നമ്മൾ മലയാളികളെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. Ah!
താങ്ക്സ്, റിയലി താങ്ക്സ്. ഞങ്ങൾ കരുതിയില്ല ഞങ്ങളെ കുഞ്ഞ് ഈ രീതിയിൽ തിരിച്ചു കിട്ടുമെന്ന്. പഴയ കാര്യങ്ങളിലോട്ട് ഞാൻ കടക്കുന്നില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട്. ഇതൊരു വല്ലാത്ത ഇൻസിഡൻ്റായിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. പല വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും പക്ഷേ പാവം ഇമാനുവൽ, അവൻ എത്രമാത്രം വേദന സഹിച്ചാണ് അവിടെ നിന്നതെന്ന് ഊഹിക്കാൻ കഴിയില്ല. താങ്ക് യു. ആ ഓക്കെ. വക്കീലെ, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അലമുറകളാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നത്. പക്ഷേ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ഒരവകാശമുണ്ട്. ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെയും അവകാശമാണ്. ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ അവനോട് ജീവിക്കാനും വളരുവാനുള്ള അവകാശവും അവനോടൊപ്പം ജനിക്കുന്നു. അതിനുള്ള സാഹചര്യവും അവസരവും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ സമൂഹത്തിൻ്റെ കടമ. ആ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഉറപ്പമാണ് ആ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. ജന്മം കൊടുത്തുകൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കണമെന്നില്ല. ഇതാര് തിരിച്ചറിയാം?